ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പിങ്ങലരും ഒരു പിടി തേങ്ങയും ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിലാണ് ഞാൻ റെസിപ്പി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2.5 ഗ്ലാസ് പേങ്ങലരി ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തേണ്ടേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഒലിവും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഈ ഒലിവൻ്റെ ഈ ഫേവറേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ 2 സ്പൂണ് ഉഴുന്നിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞാനിതാ ഒരു 8 മണിക്കൂർ കൊതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇതാ മാറ്റി വെച്ചതാണ്. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം ഇതാ കഴുകി എടുത്തതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടി എടുക്കണുണ്ട്. നമ്മൾ സ്പൂണ് നോക്കുകയാണെങ്കിൽ ഒരു 6 സ്പൂണ് തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു മുറിൻ്റെ ചെറിയ മുറിയാണ് അതിൻ്റെ പകുതി ഭാഗം തേങ്ങയാണ് ഞാനെടുത്തത്. ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്താണ്. അങ്ങനെ ഈ അരി 2 പ്രാവശ്യമാക്കിയിട്ടിട്ട് അരച്ചെടുക്കണത്. അതിന് വേണ്ടിയിട്ട് ഇതാ പകുതി അരി മിക്സിൻ്റെ ജാറൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ പകുതി തേങ്ങ 6 സ്പൂണുള്ളത് 3 സ്പൂണ് തേങ്ങയും കൂടി ഈ ഒരു കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണുണ്ട്. ഇനി നമുക്ക് വേണ്ടി ചോറാണ് കേട്ടോ. ഈ ഒരു ചെറിയ തവിക്ക് 1.5 തവി ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി വെള്ളം കുറച്ചിട്ട് വേണം കേട്ടോ. നമ്മൾ അരിൻ്റെയും ആ ഒരു പിന്നെ ചോറിൻ്റെ ഒക്കെ ആ ഭാഗമായിട്ട് വെള്ളം നല്ല കട്ടിയിൽ വേണം കേട്ടോ ഈ ഒരു പിന്നെ അരി നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിനോട് ഒഴിക്കുക. ഇനി 2-ാമത്തെ പ്രാവശ്യം ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അത്രത്തിൻ്റെ ചോറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു മാവൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് വേണ്ടത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് 2-3 മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇനി നിങ്ങളുടെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തലേന്ന് രാത്രി ഇട്ടീര മാവ് ഞാൻ അരിച്ചെടുക്കണത്. അന്ന് രാവിലെ വെള്ളത്തിലിട്ട അരിയായിരുന്നു. ഏകദേശം 8 മണിക്കൂറോ 9 മണിക്കൂറൊക്കെ ആയിക്കാണ്. ഇനി ഞാനിതാ മൂടി വെച്ചിട്ട് രാവിലെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ മാവ് ഇതാ നന്നായിട്ട് പൊങ്ങിയിട്ട് കിട്ടിയത്. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പാലപ്പം ഇഡലി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടും. ഇനി പച്ചരി ഇല്ല വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ വേജാറാവൊന്നും വേണ്ട. ഇതുപോലെ പിങ്ങലരി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി തേങ്ങ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഇടയിലൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. അങ്ങനെ ഇതത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫാൻ അടുപ്പത്ത് വെച്ചേനെ. അതിലേക്ക് ലേശം എണ്ണ ഇങ്ങനെ തടിവേന് ശേഷം ഞാനിതാ 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചൊരു കട്ടിയിൽ വേണട്ടെ ഈ മാവ് ഒഴിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് ഞാനിതാ കരിഞ്ജീരകം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ. നീ കറുത്ത എള്ള് അല്ലെങ്കിൽ നല്ല ചീരകം ഇതൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഹോൾസ് ഇങ്ങനെ വരുന്ന വരെ നമ്മൾ കാത്തിരുന്നതിന് ശേഷം ഇതാ മൂടി വെച്ചിട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിക്കിട്ടെ. ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് തേച്ച് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അപ്പം റെഡി ആയതിന്. ഇനി നമ്മളെ മക്കൾ പച്ചക്കറി ഒന്ന് കഴിക്കില്ലെങ്കിൽ ഇതാ ഈ ഒരു മാവിലേക്ക് കുറച്ച് ക്യാരറ്റ് ബീൻസ് ഉള്ളി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ അപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കറിൻ്റെ ഒന്നും ആവശ്യമായിട്ടില്ലാണോ. അങ്ങനെ ഇതാ ഞാൻ ഓരോ അപ്പം ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി തേങ്ങ ഇട്ടിട്ട് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേങ്ങട്ട് കൊടുത്താലും എന്താണെന്നോ ഈ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് നല്ല രസമാണ്. ചൂടോട് കൂടി കഴിക്കട്ടെന്ന് നല്ല ടേസ്റ്റ്. പിന്നെ വൈകുന്നേരം വരെ വെച്ചാലും ഈ ഒരു അപ്പം പിന്നെ സോഫ്റ്റ് നഷ്ടപ്പെടില്ല. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അടുത്ത ഞാൻ തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ തേങ്ങയ്ക്ക് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ നല്ല സോഫ്റ്റുള്ള പാലപ്പുണ്ടല്ലോ അതും ഇഡലി ഉണ്ടാക്കിയെടുക്കുക. ഇഡലി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതും കൂടി ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്.
അങ്ങനെ തേങ്ങ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഇങ്ങനെ നമ്മൾ ആ ഓൾസ് വരുന്ന വരെ പിന്നെ മൂടി തുറന്നേക്കണം. ഇങ്ങോട്ട് മൂടാൻ പറ്റുള്ളൂ, കണ്ടില്ലേ. ഇനി കുറച്ചും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇന്ന് ആ ഒരു ചട്ടിയിൽ വെച്ചാൽ മതി. അങ്ങനെ ഇതാ ഇഡലി, കണ്ടില്ലേ, ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ തേച്ച് കൊടുക്കാഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊയ്യുന്ന കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ വിചാരിച്ച മാതിരി ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല, കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു കൊയ്യിലേക്ക് ഞാനിതാ കുറച്ച് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോടെ ആയിക്കോട്ടെ കേട്ടോ. നല്ല സോഫ്റ്റ് ഉള്ള ഇഡലിയാണ്. ഇനി പച്ചരി നമ്മളെ കയ്യിലില്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരപ്പണ. തലേന്ന് രാത്രി അടിച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ടെൻഷനില്ലാതെ എണീറ്റിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കണ്ടില്ല, ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഇഡലി ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാൻ. അങ്ങനെ ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കണ്ടില്ല ഇതിൻ്റെ സോഫ്റ്റ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റിൽ നമുക്ക് കിട്ടിയേനെ. 2ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അപ്പം റെഡി ആയേനെ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്നേ കണ്ടു നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.